നമസ്കാരം. മുതിർന്ന കോൺഗ്രസ് നേതാവ് ഗുലാം നബി ആസാദ് പാർട്ടി വിട്ടതിന് പിന്നാലെ പല നേതാക്കളും കോൺഗ്രസ് പാർട്ടി വിടാനുള്ള തയ്യാറെടുപ്പിലാണ് എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. അതിനിടെ കോൺഗ്രസിനെ അടപടലം ഞെട്ടിച്ചുകൊണ്ട് ഇപ്പോൾ ശശി തരൂർ എം പിയും രംഗത്ത് വന്നിരിക്കുകയാണ്. കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് രീതിയോട് കടുത്ത എതിർപ്പ് രേഖപ്പെടുത്തിയാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. AICC അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കുമെന്ന വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. എന്നാൽ മാധ്യമങ്ങളുടെ ഇത്തരം ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടിയൊന്നും പറഞ്ഞില്ല. മാത്രമല്ല ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുത്തിട്ടില്ല എന്നാണ് ശശി തരൂരുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങൾ പറയുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് രീതിയോട് കടുത്ത എതിർപ്പ് അറിയിച്ച ശശി തരൂർ MP രംഗത്ത് വന്നിരിക്കുന്നത്. ഈ എതിർപ്പ് പാർട്ടി നേതൃത്വത്തെ ശശി തരൂർ അറിയിച്ചേക്കും എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. നേരത്തെ കോൺഗ്രസിലെ മുതിർന്ന നേതാവ് ഗുലാം നബി ആസാദ് പാർട്ടിയിൽ നിന്ന് രാജിവെക്കാൻ കാരണവും തെരഞ്ഞെടുപ്പ് രീതിയോടുള്ള എതിർപ്പും കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് വന്നിട്ടുള്ള മാറ്റവുമാണ്. 1998 മുതൽ 2004 വരെ മാന്യമായാണ് സോണിയാഗാന്ധി കോൺഗ്രസിനെ നയിച്ചത്. മുതിർന്ന നേതാക്കളുമായി കൂടിയാലോചനകൾ ഉണ്ടായിരുന്നു. നേതാക്കളെ ആശ്രയിക്കുകയും അവരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. എനിക്ക് അവർ 8 സംസ്ഥാനങ്ങളുടെ ചുമതല തന്നു. അതിൽ 7 എണ്ണത്തിലും തെരഞ്ഞെടുപ്പ് വിജയം നേടാനായി. അവർ ഇടപെട്ടതേയില്ല. രാഹുൽ ഗാന്ധി വന്നതോടെ 2004 മുതൽ സോണിയ മകനെ ആശ്രയിച്ചു തുടങ്ങി. ഇങ്ങനെയാണ് അദ്ദേഹം രാജിവെച്ചതിന് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞത്. ശശി തരൂർ പാർട്ടി വിടുമോ എന്ന കാര്യത്തിൽ ഉറപ്പില്ല. എന്നിരുന്നാലും കഴിഞ്ഞ കുറച്ചു കാലമായി അദ്ദേഹത്തിന്റെ പാർട്ടിയോടുള്ള വിയോജിപ്പ് ശക്തമായിരിക്കുകയാണ്. മാത്രമല്ല കഴിഞ്ഞ കുറച്ചു കാലമായി തരൂര് മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രശംസിക്കുന്നത് വാർത്തകളിൽ ഇടം നേടിയിരുന്നു. പിണറായി വിജയനുമായി നല്ല ബന്ധമുണ്ടല്ലേ എന്ന ഒരു ദേശീയ മാധ്യമത്തിന്റെ ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്: വളരെ കാര്യക്ഷമതയും കാര്യഗൗരവുമുള്ള വ്യക്തിയാണ് പിണറായി വിജയൻ. അദ്ദേഹവുമായി ഞാൻ ഇടപെട്ടിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം വളരെ ബുദ്ധിപൂർവം കൈകാര്യം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഒരു വാക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അത് പാലിച്ചിരിക്കും. എനിക്ക് അദ്ദേഹത്തോട് വലിയ ബഹുമാനമാണുള്ളത് എന്നാണ് തരൂര് മറുപടി നൽകിയത്. ഇതെല്ലാം കേട്ടപ്പോൾ അദ്ദേഹം പാർട്ടി വിടുമോ, ഇടത് പാളയത്തിലേക്ക് ചേക്കേറുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഒരു സമയത്ത് ഉയർന്നു വന്നിരുന്നു. എന്നാൽ അന്നൊന്നും അദ്ദേഹം ഇക്കാര്യത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾ നടത്തിയിരുന്നില്ല. അതിനിടയിലാണ് ഇപ്പോൾ കോൺഗ്രസിനെ ആഞ്ഞടിച്ചുകൊണ്ട് ശശി തരൂർ MP രംഗത്ത് വന്നിരിക്കുന്നത്. അതിനിടെ ഗുലാം നബി ആസാദിനെ പിന്തുണ പ്രഖ്യാപിച്ച ജമ്മു കാശ്മീർ കോൺഗ്രസിൽ നിന്നും കൂട്ടരാജി നടന്നിരിക്കുന്നു. ഈ വാർത്തയാണ് ഇന്ന് രാവിലെ പുറത്തു വന്നത്. കോൺഗ്രസ് നേതാക്കളും അപ്നി പാർട്ടിയിൽ നിന്ന് ഒരു ഡസനോളം പ്രവർത്തകരുമാണ് ഇപ്പോൾ രാജിവച്ചിരിക്കുന്നത്. മാത്രമല്ല ED ചോദ്യം ചെയ്യലടക്കം ആയതോടെ ദേശീയ തലത്തിൽ കോൺഗ്രസിന്റെ പ്രഭ കുറഞ്ഞിരിക്കുകയാണെന്ന് സംശയമില്ലാതെ പറയാം. അതിനിടയിലാണ് മുതിർന്ന നേതാക്കൾ ഇടയുകയും കോൺഗ്രസ് പാർട്ടി വിടുകയും ചെയ്യുന്നത്. ഇത് പാർട്ടിയെ വൻ പരാജയത്തിലേക്ക് തള്ളിവിടുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. Like and subscribe to Channel Kerala. Channel Kerala, a channel by NVC Broadcasting Limited.